അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ റമദാനിലെ ഒരു ദിവസമാണ്. അതായത് റമദാനിൽ എൻ്റെ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എൻ്റെ ആ ഒരു വ്ളോഗ്സിനൊക്കെ നിങ്ങൾ നല്ല നല്ല ഫീഡ്ബാക്കുകളും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഈ ഒരു വ്ളോഗിലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴ് കിട്ടുകയുള്ളൂ. രാവിലെ എഴുന്നേറ്റുള്ള ആദ്യമത്തെ ഡ്യൂട്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, അവരുടെ പാല്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം മൂന്ന് രാവിലെ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ അറൗണ്ട് ഒരു 11 മണിയാകുമ്പോൾ തന്നെ മൂന്ന് ക്ലാസ്സൊക്കെ തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് തന്നെ അവന് ഫുഡെല്ലാം കൊടുത്ത് അവനെ ക്ലാസ്സിന് വേണ്ടിയിട്ട് റെഡിയാക്കുക, അതാണ് ഫസ്റ്റിലത്തെ കാര്യം ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഈ ചെയ്യുന്നതെല്ലാം. ഫുഡ് ഇന്ന് രാവിലെ ഞങ്ങൾ രാവിലെ ഇടയത്താഴ സമയത്തെല്ലാം കഴിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ആ ഒരു രാവിലത്തെ സമയത്ത് മാത്രമാണ് എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. നേരത്തെ അങ്ങനെ ഉണ്ടാക്കി വെക്കാറില്ല. ചൂടോടെ ചുട്ടു കൊടുക്കുക എന്ന ഉള്ള രീതിയിലാണ് ചെയ്യുന്നത്. മോൻ ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈമിൽ അവൻ്റെ ലൈവ് ക്ലാസ് റൂമെല്ലാം ഞാൻ സെറ്റ് ചെയ്തെല്ലാം വെക്കും. അത് കഴിഞ്ഞ് മോൻ ഫുഡെല്ലാം കഴിച്ച് കൈയെല്ലാം കഴുകിയിട്ട് വന്ന് ഡയറക്റ്റായിട്ട് ക്ലാസ്സിലേക്ക് കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. കാരണം ഇവൻ നേഴ്സറിയിൽ പ്ലേ സ്കൂളിലൊക്കെ പോയിട്ടുള്ളൂ. അപ്പോൾ സ്കൂളിലൊന്നും പോവാതെ ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്തിരിക്കുമ്പം ഇത് പോസിബിൾ ആകുമോ, അവൻ ഇരുന്ന് പഠിക്കുമോ, അല്ലെങ്കിൽ ടീച്ചർ അറ്റ്ലീസ്റ്റ് ടീച്ചർ പറയുന്ന എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ തയ്യാറാവുമോ എന്നൊക്കെ ആദ്യമേ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൻ ആദ്യമത്തെ ഒരു 2-3 ക്ലാസ് കഴിഞ്ഞപ്പം അവൻ ഓക്കെ ആയി. കാരണം അവൻ്റെ ടീച്ചർ അത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് അതിൽ കുട്ടികളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയെല്ലാം ചെയ്യുന്നത്. ആ ടീച്ചറിനെ സമ്മതിക്കണം, കാരണം ഇത്രയും കുട്ടികൾ ഒന്നിച്ച് ഓൺലൈനിൽ വന്നിരുന്നിട്ട് ടീച്ചർ പറയുന്ന കേൾക്കാൻ ഇങ്ങനെ ശ്രമിക്കുക എന്നുള്ളത്. അതായത് കുറേ കുട്ടികൾ കരയുന്ന കുട്ടികളുണ്ട്, കുറേ കുട്ടികളും കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. ഇവരെല്ലാം ഒരേപോലെ മാനേജ് ചെയ്യുക എന്നുള്ളത് ടീച്ചറിനെ സമ്മതിച്ചെങ്കിലേ പറ്റൂ. കാരണം അത്ര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ് അത്. ഇത് ക്ലാസ്സിലുമല്ല, ഓരോരോ കുട്ടികളെ ഈ ഓൺലൈൻ വഴി കണ്ട് പഠിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര പാടുള്ള പരിപാടി തന്നെ. സെയിം നമ്മുടെ സ്കൂളിൻ്റെ അതേ ഒരു രീതിയിൽ തന്നെയാണ് അവർ പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നാഷണൽ ആൻതം, സ്കൂൾ പ്രെയർ അങ്ങനെയുള്ള എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവൻ്റെ ഈ ഒരു ക്ലാസ് തീരുന്നത് വരെ എൻ്റെയും വേറൊരു പരിപാടിയും നടക്കത്തില്ല. കാരണം ടീച്ചർ പറയുന്നതിനനുസരിച്ച് അവൻ്റെ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും പിന്നെ അവനെ കൊണ്ട് ഇൻട്രാക്ട് ചെയ്യിപ്പിക്കാനും ഒക്കെ നമ്മൾ ഒരാൾ കൂടെ ഇരുന്നെങ്കിലേ പറ്റൂ. അത് കാരണം അവൻ്റെ ക്ലാസ് തീരുന്ന സമയത്താണ് ഇനി എൻ്റെ ബാക്കിയുള്ള ജോലികൾ തുടങ്ങുന്നത്. ഇന്ന് വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് മീൻകറിയും ചോറും എല്ലാമാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് പലഹാരം ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മീൻകറി എല്ലാം റെഡിയാക്കാൻ പോവാണ്. ചോറ് ഞാൻ സ്ഥിരം ചെയ്യാറുള്ളത് പോലെ തന്നെ രാവിലെ തന്നെ തെർമൽ കുക്കറിനകത്തേക്ക് ഞാൻ ചോറെല്ലാം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ അടുത്ത മീൻകറിക്കും അതേപോലെ തന്നെ ഒരു തോരനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. തേങ്ങ അരച്ചൊരു മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻകറിയും ചോറും പിന്നെ ചീനി ഇപ്പോൾ ഇവിടെ കിട്ടാനില്ല. എനിക്കും ഇക്കും ചീനിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം നാട്ടിൽ നിന്ന് സാധനങ്ങളൊന്നും വരാത്തത് കാരണം ഇപ്പം ചീനിയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അത് കാരണം ഈ പ്രാവശ്യത്തെ റമദാന് ചീനിയൊന്നും ഇതുവരെ കിട്ടിയില്ല. അപ്പം ഇന്നിപ്പോൾ ചോറിൻ്റെ കൂടെ മീൻകറിയും ചോറും പിന്നെ എന്തെങ്കിലും ഒരു തോരനും ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കഴുകിയിട്ട് തുണിയെല്ലാം വീരിച്ചിട്ട് പിന്നെ വീടെല്ലാം ഒന്ന് തൂത്തുവാരുക എന്നുള്ളതൊക്കെയാണ് അടുത്ത കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ റൂമിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ബാൽക്കണി എല്ലാം ഉണ്ട്. അപ്പോൾ ബാൽക്കണിയിൽ കുറച്ച് അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒരുപാടില്ല, കുറച്ച് നമുക്ക് ഈ ഒരു തുണിയുടെ സ്റ്റാൻഡ് വെക്കാനും പിന്നെ കുറച്ച് ഗാർഡനിങ്ങിന് വേണ്ടിയിട്ട് ഒരു 2-3 ചെടി ചട്ടിയൊക്കെ വെക്കാൻ പറ്റുന്ന അത്രയും ഒരു കുറച്ചൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ആ ഞങ്ങൾ ബാൽക്കണിയിലാണ് അപ്പോൾ സാധാരണയായിട്ട് തുണിയൊക്കെ ഉണക്കാറുള്ളത്. ഇനി രാവിലെ ഇടത്താഴത്തിന് വേണ്ടിയിട്ടുള്ള ഒറോട്ടിയും കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം രാവിലെ ഞങ്ങൾ സാധാ പൊതുവേ ഇടയത്താഴത്തെ സമയത്ത്
ഞങ്ങൾ പലഹാരം എന്തെങ്കിലുമാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇത് രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കുട്ടിക്കുള്ളതാണ്, ചെറിയ നമ്മുടെ അരിപ്പത്തിരി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെയാണ് റെഡിയാക്കുന്നത്. ഇത് ഞാൻ മാവെല്ലാം കുഴച്ച് പരത്തിയെല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് അത് ചൂടോടെ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. കറി എന്തെങ്കിലും ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ രാവിലത്തേക്ക് വേണ്ട കറിയും കൂടെ സെറ്റ് ചെയ്ത് വെക്കും. ഇനിയിപ്പോൾ സമയം ഏകദേശം ഒരു 5 മണിയോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നോമ്പ് തുറക്കുന്ന ആ ഒരു സമയമൊക്കെ അടുപ്പിച്ചായത് കാരണം നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പലഹാരങ്ങളെല്ലാം പൊരിച്ച് മാറ്റുകയാണ്. അപ്പോൾ കുറേ പലഹാരങ്ങൾ, അതായത് ഈ കട്ട്ലറ്റ്, സമൂസ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓൾറെഡി ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ഒന്ന് പൊരിച്ചെടുക്കുക. അത് ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ജോലിയൊന്നും പിന്നില്ല. അപ്പോൾ രാവിലെ ഇടയത്താഴത്തിന് വേണ്ടിയിട്ടുള്ള കറിയും ഞാൻ ആ ഒരു ടൈമിലാണ് ഉണ്ടാക്കി വെക്കുന്നത്. രാവിലെ എല്ലാം കൂടെ കറിയും ഉണ്ടാക്കി ഓറോട്ടി ചുട്ടെടുക്കുക, അത്ര സമയമൊന്നും നമുക്ക് കിട്ടാറില്ല. അപ്പം അത് കാരണം ഓറോട്ടി മാത്രം ചുടും, കറിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാണ് എടുക്കുന്നത്. പിന്നെ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഞങ്ങൾ പൊതുവേ ചായ അങ്ങനെ കഴിക്കാറില്ല. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അത് കാരണം ചായ ഞങ്ങൾ മാക്സിമം ഒഴിവാക്കിയിട്ട് വേറെ നാരങ്ങ വെള്ളമാണ് ഇപ്പോൾ സ്ഥിരം കുടിക്കുന്നത്. കാരണം നാരങ്ങ വെള്ളം നമ്മുടെ ഹെൽത്തിന് ഭയങ്കര ബെനിഫിറ്റ്, ഈ ഒരു ടൈമിൽ നാരങ്ങ വെള്ളം ഭയങ്കര ബെനിഫിറ്റഡ് ആയ ഒരു കാര്യമായത് കാരണം ഇപ്പം നാരങ്ങ വെള്ളമാണ്. തണുത്തതും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കും അങ്ങനെ നേരത്തെ മുതൽ തന്നെ തണുത്തതൊന്നും കൊടുക്കാറില്ല. പിന്നെ നമ്മുടെ ഈ ഒരു സാഹചര്യവും കൂടെ കണക്കിലെടുത്തിട്ട് ഇപ്പം തീരെയും തണുപ്പ് അങ്ങനെ കഴിക്കാറില്ല. ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരത്തെ തന്നെ വെളിയിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. തണുപ്പോടെ ഒന്നും അങ്ങനെ കഴിക്കാറില്ല. കേൾക്കുമ്പോൾ എല്ലാവർക്കും പൊതുവേ ഒരു തമാശ തോന്നുന്ന ഒരു കാര്യമാണ് ഇനി ഞാൻ അടുത്ത് പറയുന്നത്. നമ്മൾ കടയിൽ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അതിൻ്റെ പുറമെല്ലാം ഒന്ന് സോപ്പ് ഉപയോഗിച്ചൊന്ന് കഴുകിയിട്ടാണ് എടുക്കുന്നത്. കാരണം നമുക്കറിയാമല്ലോ, ഒരു പേടി, ഒരു പ്രിക്വേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴേ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് സോപ്പിട്ടെല്ലാം ഒന്ന് കഴുകി അതിനെല്ലാം ഒന്ന് വെള്ളമെല്ലാം മാറ്റിയൊക്കെയാണ് ഒന്ന് എടുക്കാറുള്ളത്. അപ്പം നമുക്ക് പിന്നെ പെട്ടെന്ന് അതും പറയാണ്ട് കുഞ്ഞുങ്ങളുള്ളത് കാരണം അവർ ഈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് എപ്പോഴും വന്ന് പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പം നമ്മളൊന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ അത്ര നമുക്കൊരു ടെൻഷൻ ഇല്ലല്ലോ. കാരണം നമ്മൾ കടയിൽ പോകുമ്പോൾ തന്നെ ആരൊക്കെയാണ് വന്ന് ഈ ഫ്രൂട്ട്സിൻ്റെ അകത്ത് തൊടുന്ന എടുക്കുന്നതെന്നും നമ്മൾ അറിയുന്നില്ല. അപ്പം അത് കാരണം തന്നെ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ സോപ്പ് ഉപയോഗിച്ച് ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കഴുകിയൊക്കെ എടുക്കാറാണ് ചെയ്യുന്നത്. ഇനിയിപ്പം ഇക്ക അപ്പുറത്ത് ക്ലീനിങ്ങും പരിപാടികളുമായിട്ട് കുറച്ച് ബിസി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാനിവിടെ കുക്കിങ്ങിൽ ബിസി, എനിക്ക് അവിടെ ക്ലീനിങ്ങിൽ ബിസി. അങ്ങനെ നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈമിൽ കുഞ്ഞുങ്ങൾ കുറച്ച് നേരം ടി വി ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ആ ടി വി എല്ലാം ഓഫ് ചെയ്യിപ്പിച്ച് അവിടെ എല്ലാം ഒന്ന് റെഡിയാക്കുകയാണ് ഇക്ക ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുത്തു. അപ്പം ആ സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയി വരുന്നു. ഇനി ഇതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ജ്യൂസ്, ഇപ്പം ഞാൻ ഇവിടെ ഒരു മൂസമ്പി വെച്ചിട്ടുള്ള ജ്യൂസാണ് എടുക്കുന്നത്. മൂസമ്പിയും പിന്നെ ക്യാരറ്റും കൂടെ ചേർത്തിട്ടാണ് ജ്യൂസ് അടിക്കുന്നത്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസും കൂടെ ആയിരിക്കും. ഒരുപാട് മധുരമൊന്നും ചേർക്കത്തില്ല. മൂസമ്പിയും ഒരു മൂസമ്പിയും ക്യാരറ്റ്, ക്യാരറ്റ് പച്ചയ്ക്ക് തന്നെ മൂസമ്പിയുടെ കൂടെ ഇട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നോമ്പ് തുറക്കാനുള്ള ആൾക്കാരെ ഇപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ അവരാദ്യം തന്നെ റെഡിയായി വന്നിരിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ നോമ്പ് തുറക്കുന്ന സമയമെല്ലാം ആയിട്ടുണ്ട്. അപ്പം ഫ്രൂട്ട്സും എല്ലാം കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് അങ്ങനെ സാധാ രീതിയിലുള്ളതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പൊരിപ്പ് പലഹാരവും പിന്നെ ഫ്രൂട്ട്സും പിന്നെ കഞ്ഞിയും പയറും മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. ഇനി പിന്നൊരു ജ്യൂസും, ഇത്രമാത്രമാണ് ഞങ്ങളുടെ ഒരു നോമ്പ് തുറക്കുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിപ്പം ബ്ലോഗ് ചെയ്യുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ മാത്രം, അതായത് ഇപ്പം എന്തെങ്കിലുമൊക്കെ പൊരിക്കുന്ന സ്നാക്സിൻ്റെ റെസിപ്പീസ് ഒക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് അന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അല്ലാത്ത ദിവസം നമ്മൾ സിമ്പിളായിട്ട് ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു രണ്ട് പലഹാരം, അതായത് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമുള്ള എന്തെങ്കിലും പലഹാരമാണ് ഉണ്ടാക്കുന്നത്. കുഞ്ഞുങ്ങൾ കട്ട്ലറ്റ് ഒക്കെ ആകുമ്പോൾ തിന്നും. അപ്പം അത് കാരണം അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ ആയിരിക്കും വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്നത്.
പിന്നെ കഞ്ഞി സ്ഥിരം എല്ലാ ദിവസവും കാണാറുണ്ട്. ഇനി പിന്നിപ്പം ഞങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഫ്രൂട്ട്സും ഇതും ഒക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മുടെ പ്രെയറും മറ്റുള്ള കാര്യങ്ങളും ഒക്കെയാണ്. അതിനുശേഷം ഒരു രാത്രിയിൽ രാത്രി സമയത്താണ് മെയിനായിട്ടുള്ള എന്തെങ്കിലും ആഹാരമൊക്കെ കഴിക്കാറുള്ളത്. ഇതാണ് എൻ്റെ റമദാനിലെ ഒരു ദിവസം. ഇങ്ങനെയാണ് സാധാരണ എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ നടക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കാനും നിങ്ങൾ വിട്ടുപോകരുത്. അപ്പം ഇനിയും പുതിയ പുതിയ നല്ല നല്ല വ്ലോഗുകളും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഇനി കാണുന്നത് വരെ ടേക്ക് കെയർ, ബി സേഫ്, സ്റ്റേ അറ്റ് ഹോം ആൻഡ് സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി.